കംപ്ലീറ്റ് ഡോക്ടർ മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് കഥകൾ ആദ്യകാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. 3000 സ്ത്രീകൾ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ മോഹൻലാലിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അതിൽ ആദ്യത്തേത് നടി കബീർ പന്നുവയുമായി ബന്ധപ്പെടുത്തിയാണ്. അതിലെത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ച പഴയകാല നടി ലക്ഷ്മിയുമായും മോഹൻലാലിന് ബന്ധമുണ്ട് എന്ന് ആ കാലത്ത് എഴുതിയ വാർത്ത തന്നെ ഉണ്ടായിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷൻ പരിചയപ്പെട്ട നീനാക്കുറുപ്പുമായി മോഹൻലാൽ വിവാഹാലോചന നടത്തിയിരുന്നു. പക്ഷേ നീനാക്കുറുപ്പിൻ്റെ പിതാവ് സമ്മതിക്കാത്തതിനാൽ ആ വിവാഹം നടന്നില്ല. ഇതിനെക്കുറിച്ച് ഫിലിം ജേർണലിസ്റ്റ് ജോഷി ജോർജ് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നടി ശോഭനയുമായി മോഹൻലാൽ പ്രണയത്തിലായിരുന്നു. പക്ഷേ വിവാഹം നടത്താൻ മോഹൻലാലിൻ്റെ പിതാവ് അനുവദിച്ചില്ല. സിനിമാരംഗത്ത് നിന്നും ഒരു ഭാര്യ വേണ്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതുപോലെ തന്നെ വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം നയൻതാരയും മോഹൻലാലും തമ്മിൽ ഒരു മോശം ബന്ധമുണ്ടാവുകയും അതിൽ നയൻതാരയ്ക്ക് ഗർഭമുണ്ടാവുകയും അതിനുശേഷം കോടയത്തെ കരിത്താസ് ആശുപത്രിയിൽ നയൻതാര എത്തുകയും ഉണ്ടായി എന്ന വാർത്തയും ആ കാലത്തുണ്ടായിരുന്നു. കോട്ടയം കരിത്താസ് ആശുപത്രിയിലെത്തിയാണ് നയൻതാര തൻ്റെ ഗർഭം ആരസിപ്പിച്ചത് എന്ന വാർത്ത ഇപ്പോഴും പല കോട്ടയംകാരും വിശ്വസിക്കുന്നുണ്ട്.